പ്രശസ്ത ഫുട്ബോളർ അയ്യം വിജയനും ഞാനും കൂടിയാണ് ബോക്സർ എന്ന് പറയുന്ന സ്ഥാപനം 2004 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തുടങ്ങുമ്പോൾ സ്പോർട്സ് വെയർ ആയിരുന്നു ഞങ്ങളുടെ, സ്പോർട്സ് വെയറും സ്പോർട്സ് ഗുഡ്സും ആയിരുന്നു ഞങ്ങളുടെ മുഖ്യ പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ. അതിനുശേഷം നമ്മൾ 2006 ആയപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ്, ഈ കേരളത്തിലെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ യൂണിഫോം എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് മാറി. ചാലക്കുടിയിലെ ആദ്യത്തെ ഫാക്ടറി നമ്മൾ തുടങ്ങി. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ ഫാക്ടറിയാണ്. 2006 നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ ജേണിയാണ്. അതിനുശേഷം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ അജ്മാൻ, ദുബായിൽ, യു എയിൽ അജ്മാനിൽ നമ്മളൊരു ഫാക്ടറി തുടങ്ങി. വെൻ ഇറ്റേര കാവുങ്കൽ സ്റ്റാർട്ടഡ് ബോക്സർ അപ്പാരൽസ് ഇൻ 2004, ഹിസ് പാർട്ട്ണർ വാസ് റിനൗൺഡ് ഫുട്ബോളർ ഐ എം വിജയൻ. ഇനിഷ്യലി സ്പോർട്സ് വെയർ ആൻഡ് സ്പോർട്സ് ഗുഡ്സ് വേർ ദ മെയിൻ പ്രോഡക്ട്സ്. ഇൻ 2006, ഫോക്കസ് ഷിഫ്റ്റഡ് ടു ദ യൂണിഫോം സെഗ്മെന്റ്. ഫസ്റ്റ് ഫാക്ടറി വാസ് സെറ്റ് അപ് ഇൻ ചാലക്കുടി. ലേറ്റർ എ ഫെസിലിറ്റി വാസ് ഓപ്പൺഡ് ഇൻ യു എഇ ടു. വിത്ത് ദ ലോഞ്ച് ഓഫ് എക്സ്പോർട്സ് ടു യൂറോപ്പ്, ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്, ദ പൊട്ടൻഷ്യൽ ഓഫ് ദ വെഞ്ചർ എക്സ്പാൻഡഡ്. നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ യൂണിഫോംസും ഹോട്ടൽ യൂണിഫോംസും സ്കൂൾ കോളേജ് യൂണിഫോംസും സ്പോർട്സ് യൂണിഫോംസും ഇൻഡസ്ട്രിയൽ യൂണിഫോംസും ഒക്കെയാണ്. അത് അതിൽ തന്നെ നമ്മൾ സോക്സ് ഉണ്ടാക്കുന്നുണ്ട്, ടീഷർട്സ് ഉണ്ടാക്കുന്നുണ്ട്, ഷർട്ട്സ്, ട്രൗസേഴ്സ്, ബ്ലേസേഴ്സ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. മെനി ബിസിനസ്സസ് വേർ അറ്റംപ്റ്റഡ് അറ്റ് ബിഫോർ സീറോയിങ് ഇൻ ഓൺ ദ പ്രസന്റ് വൺ. ഇറ്റ് ഈസ് എ ഏർജ് ടു സക്സീഡ് എനി വേർ ദാറ്റ് ഹാസ് മെയ്ഡ് ഇറ്റീര എ സക്സസ്ഫുൾ ഓൺടർപ്രണോർ ആസ് വി നോ ഹിം ടുഡേ. ഹൗവെവർ, ഹി സേസ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ഫേസിംഗ് ദിസ് ബിസിനസ് സെക്ടർ. അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിൽ അകത്തുമുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള സംരംഭകരല്ലാത്ത കുറേ പേരുണ്ട്. അവർക്ക് ഒരുപക്ഷെ രജിസ്ട്രേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ, പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്വാളിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കുറേ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒന്ന് വരുന്നുണ്ട്. അതിന് ഞങ്ങളെപ്പോലെ രജിസ്ട്രേഷനും ഇതുപോലെ സ്ഥാപനങ്ങളുമായിട്ട് നടത്തുന്ന ആളുകൾക്ക് അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്വാളിറ്റിയിലാണ് നമ്മളപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇതിൽ ഒരു ചലഞ്ച് ആണ്. ഇറ്റീര സേസ് ലാക്ക് ഓഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഈസ് അനദർ മേജർ ചാലഞ്ച്. മെനി ടെക്നിക്കൽ ജോബ്സ് ആർ ഡൺ ബൈ ദ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കേരള. ദിസ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ അവൈലബിലിറ്റി കുറച്ച് കുറവുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ജോലിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ആ വർക്ക് കൾച്ചർ കുറച്ച് കുറവുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക്. സാധ്യതകൾ വളരെയധികം ഉണ്ട്, അതിന് നല്ല നിശ്ചയദാർഢ്യം വേണം. നമ്മൾ ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് എന്നും നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയ ട്രെൻഡുകളെ പറ്റി നമ്മൾ പഠിക്കണം. അങ്ങനെയൊക്കെ തയ്യാറായാൽ മാത്രമാണ് ഹാർഡ്ഷിപ്പ് എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ റിസ്ക്കുകളുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയുള്ള ക്യാഷ് ഫ്ലോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ക്രെഡിറ്റ് സ്കൂളുകളിലൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ക്രെഡിറ്റൊക്കെ നമുക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലൊരു ചലഞ്ചസ് ആണ്. ഈവൻ ദോ ദർ ഇസ് എ വാസ്റ്റ് സ്കോപ്പ് ഫോർ ദിസ് ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇൻ കേരള.